നമസ്കാരം. പൂന്താനം കഥകൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പരമ്പരയുടെ മൂന്നാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. പൂന്താനം അറിയപ്പെടുന്നത് ജ്ഞാനപ്പാനയുടെ രചയിതാവ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിലാർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം രചിച്ചിട്ടുള്ളത് ജ്ഞാനപ്പാന മാത്രമല്ല, അദ്ദേഹത്തിന് രചിച്ചിട്ടുള്ള വളരെ പ്രമുഖമായ ഒരു കൃതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം. ശ്രീകൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ചുള്ള കഥയാണ്. ഗുരുവായൂരപ്പനോട് ശ്രീകൃഷ്ണ കഥ ചൊല്ലിക്കൊടുക്കുന്ന അവതരണ ശൈലിയാണ് അതിൽ അവലംബിച്ചിരിക്കുന്നത്. മനോഹരമായ കൃതിയാണത്. ഭാഷാ കർണാമൃതം എന്നും അറിയപ്പെടും, മലയാള ഭാഷയിൽ രചിച്ചതായതുകൊണ്ട്. അതേപോലെ തന്നെ പൂന്താനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് സന്താന ഗോപാലം പാന, ഇത് കുമാരാഹരണം പാന എന്നും അതറിയപ്പെടുന്നുണ്ട്. തിരുമാന്താംകുന്ന് ഭഗവതിയെ സ്തുതിച്ചെഴുതിയിട്ടുള്ള ധനസംഘം എന്ന കവിതയും വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ മലയാളം, സംസ്കൃതം, തമിഴ് ഭാഷകളിലായി 50 കൃതികൾ പൂന്താനം രചിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ മലയാള സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 22 കൃതികൾ മാത്രമാണ്, 19 സ്തോത്രങ്ങൾ ഉൾപ്പെടെ. പൂന്താനം രചിച്ചതായിട്ട് 44 സ്തോത്രങ്ങളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പല സ്തോത്രങ്ങളും നമ്മളെല്ലാം പാടി കേട്ടിട്ടുള്ളതാണ്. പലതിൻ്റെയും നമുക്ക് സുപരിചിതമായിട്ടുള്ള പല വരികളുടെയും രചയിതാവ് പൂന്താനമാണ് എന്ന് നമുക്കറിയില്ല. ഉദാഹരണത്തിന്, നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ, അതുപോലെ തന്നെ അമ്പാടി തന്നിൽ ഒരു ഉണ്ണിയുണ്ട് അങ്ങനെ എന്ന പാട്ട് കവിത, അതോടൊപ്പം നരകവൈരിയാം അരവിന്ദാക്ഷന്റെ എന്ന് തുടങ്ങുന്ന കവിത, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഭക്തിഗാനം കവിത, ഇതൊക്കെ പൂന്താനം നമ്പൂതിരി രചിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിലും പറഞ്ഞത്, അദ്ദേഹം ഒരു സകലകല വല്ലഭനായിരുന്നു. അദ്ദേഹം കൈവെക്കാത്ത മേഖലകൾ തന്നെ ചുരുക്കമായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം പാണ്ഡിത്യം ഉണ്ടായിരുന്ന അതേപോലത്തെ മറ്റൊരു മേഖലയാണ് ഭാഗവത പാരായണം. ഭാഗവത പാരായണത്തിൽ പൂന്താനം വളരെയധികം പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗവത പാരായണം ഉണ്ടെന്ന് കേട്ടാൽ വളരെ ദൂരെ ദിക്കിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നത് കേൾക്കുന്ന പതിവുണ്ടായിരുന്നു. കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ അദ്ദേഹം രേവതി മഹോത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ ഭാഗവത പാരായണവും അവിടെ വെച്ചുണ്ടായ ഒരു അനുഭവവും, പ്രത്യേക അനുഭവവും വളരെയധികം പ്രശസ്തമാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ഒരു ദിവസം ഭാഗവത പാരായണം നടത്തി. ചില പ്രത്യേക ഭാഗങ്ങൾ അദ്ദേഹം വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന്, ഭാഗവതം ദശമസ്കന്ധത്തിലുള്ള ശ്രീകൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള പ്രണയവും കലഹങ്ങളും ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും പ്രണയലീലകളൊക്കെ തന്നെ വിവരിക്കുന്ന കർഹിജിത് അധ്യായം എന്നറിയപ്പെടുന്ന ഭാഗം, പൂന്താനം അത് ആരംഭിക്കുകയും അതിന്റെ വിവരണം നൽകുകയും ചെയ്യുന്നത് കേൾക്കാൻ വളരെയധികം ആരാധകർ, ഭക്തർ തിങ്ങിക്കൂടുമായിരുന്നു. അതേ ഒരു ദിവസം അത് വായിച്ചു, എല്ലാവരും വളരെയധികം ആസ്വദിച്ചു. അതിനുശേഷം അത് തീർന്ന ഭാഗത്ത് ഇങ്ങനെ അടയാളം വെച്ചിരുന്നു, ഒരു ബുക്ക് മാർക്ക് എന്ന് നമ്മൾ പറയില്ലേ അത്. അതിനടുത്ത ദിവസം വീണ്ടും പാരായണത്തിനായിട്ട് വരുമ്പോൾ ആ അടയാളം അവിടെ നിന്ന് ആരോ മാറ്റി വെച്ചിരിക്കുന്നു. കർഹിജിത് അധ്യായം തുടങ്ങുന്ന ആ ഭാഗത്ത് തന്നെ അത് മാറ്റി വെച്ചിരുന്നു. അപ്പൊ ഈ അധ്യായം അദ്ദേഹം വായിച്ച് കേട്ട് വിവരിക്കുന്നത് വളരെയധികം അതിനായി ആഗ്രഹിക്കുന്ന ആരോ ചെയ്തെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ സാക്ഷാൽ ഭഗവാൻ തന്നെ അത് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. ഭഗവാൻ അത്രമേൽ ഇഷ്ടമായിരുന്നു പൂന്താനത്തിലെ ഭാഗവത പാരായണം, പ്രത്യേകിച്ച് ഈ അധ്യായത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആലാപനവും അദ്ദേഹത്തിന്റെ വിവരണവും. ഏതായാലും അന്നത്തെ ഭാഗവത പാരായണവും കഴിഞ്ഞു, അദ്ദേഹം അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. കുറച്ചധികം യാത്ര പോയി, അപ്പോഴേക്കും അത്താഴപൂജ കഴിഞ്ഞ് നട അടച്ചിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഓർത്തത്,
യാത്രാമധ്യാണ് അദ്ദേഹം ഓർത്തത്. അദ്ദേഹം ആ ഭാഗവതം എടുക്കാൻ മറന്നുപോയി എന്നുള്ളത്. അപ്പൊ അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോ മിക്കവാറും ക്ഷേത്രത്തിലെ ദീപങ്ങളെല്ലാം അണഞ്ഞിട്ടുണ്ട്. ഒന്നോ രണ്ടോ ദീപങ്ങൾ മാത്രം കത്തിയിരിക്കുന്നുണ്ട്, വിളക്കുകൾ മാത്രം കത്തിയ നിലയിലുണ്ട്, കത്തിച്ചു വെച്ചിരിക്കുന്ന രീതിയിലുണ്ട്. അകത്തുനിന്ന് ഭാഗവത പാരായണം കേൾക്കാൻ ആരോ ഇരുന്ന് ഭാഗവതം വായിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ പരമശിവൻ പൂന്താനത്തിന്റെ ആ ഭാഗവതം എടുത്തു വെച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാഗം ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരുന്ന് പാർവതീദേവി അത് ആസ്വദിച്ച് കേൾക്കുകയും ചെയ്യുന്നു. പിന്നെ അത് വളരെ നല്ല ചില ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് ഭഗവാൻ പാർവതി ദേവിയോട് തന്നെ ചോദിക്കും, എങ്ങനെയുണ്ട് എന്റെ വായന? ഞാൻ ഈ ഭാഗം പറയുമ്പോൾ വളരെ തമാശയോടുകൂടി ആൾക്കാരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇതുവരെ ഭർത്താക്കന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭാര്യമാർ അവരെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞ് കേൾക്കാനാണ്. പക്ഷെ ഒരു ഭാര്യയും ഇതേപോലെ അത്ര വലിയ അഭിപ്രായം പറഞ്ഞു കേട്ട ചരിത്രവുമില്ല. പാർവതി ദേവിയും അതിൽ നിന്നും വിഭിന്നയല്ലായിരുന്നു. ദേവി പറഞ്ഞു, വായന നന്നാകുന്നുണ്ട്, പക്ഷെ ഭക്തിയിൽ പൂന്താനമാണ് മേലെ എന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്, ഒരു ഭക്തൻ അത് വായിച്ച് അവതരിപ്പിക്കുമ്പോൾ ഭക്തന്റെ ഉള്ളിൽ ഭഗവാനോട് നിറഞ്ഞു കവിയുന്ന ആ ഭക്തിയുടെ ഭാവം കൂടി ചേരുമ്പോഴാണ് അത് കൂടുതൽ ആസ്വാദ്യതരവും മനോഹരവും ആകുന്നത്. ഭഗവാന് ഭഗവാനോട് തന്നെ ഭക്തി ഉണ്ടാവാൻ, ആ ഭക്തി രസം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ. ഇത് കേട്ടുകൊണ്ട് നിന്ന പൂന്താനം വികാരഭരിതനായ ആ വികാര തള്ളിച്ചിൽ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ഇങ്ങനെ വാക്കുകൾ കുരുങ്ങി, അശ്രുകണ്ണങ്ങൾ ഇങ്ങനെ ഊർന്നു. അദ്ദേഹത്തിന് ഒരു ശബ്ദം ഇങ്ങനെ, ഒരു ഏങ്ങൽ നമ്മൾ പറയില്ല, അങ്ങനെ ശബ്ദം പുറപ്പെടുവിച്ചപ്പോ പൂന്താനം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, തിരുമേനി തിരിഞ്ഞു നടന്നോളൂ, തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിന്റെ ഉത്തരപ്പടിയിൽ നോക്കിയാൽ മതി, ഈ ഭാഗവതം അവിടെ കാണും. പിറ്റേ ദിവസം പറഞ്ഞതുപോലെ അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് അവിടെ ചെന്ന പൂന്താനം തിരുമേനിക്ക് ഭഗവാൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഭാഗവതം ഇരിക്കുന്നതായി കണ്ടു എന്നാണ് ഐതിഹ്യം അല്ലെങ്കിൽ കഥ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, കഴിഞ്ഞ പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞ പോലെ, ഇത് നടന്നതായിരിക്കാം, അല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ വെറും ഒരു കഥയായിരിക്കാം, ചിലപ്പോൾ ആരുടെയെങ്കിലും ഭാവനയായിരിക്കാം, ചിലപ്പോൾ നടന്നു തന്നെയാകാം. എന്തായാലും ഇതൊക്കെ മലയാളിയുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ ഭക്തിഭാവം ജനിപ്പിക്കുന്ന ആ പൂന്താനത്തിന്റെ ആ ഭക്തിയൊക്കെ പൂർണ്ണമായിട്ടും മലയാളികളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സന്ദർഭമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഭാഗവത പാരായണത്തിന് പല രീതിയിലും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ബ്രാഹ്മണർക്കിടയിൽ തന്നെയുള്ള ചില വേർതിരിവുകളെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഓത്തുള്ള നമ്പൂതിരി കുടുംബത്തിൽ ജനിക്കുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണന, ഓത്തില്ലാത്ത നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ചുള്ള പൂന്താനത്തെ പോലുള്ളവർക്ക് അല്പം താഴ്ന്ന പരിഗണന, ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ, വേർതിരിവുകളൊക്കെ അവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില പുച്ഛം നേരിടേണ്ടി വരിക, പരിഹാസ ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗവതം വായിക്കുന്നത് ഒരു സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നൊക്കെ പറയാവുന്ന ഒരു വിദ്വാനാണ്. പൂന്താനം അടുത്തിരുന്നിട്ട് അതിനർത്ഥം വിശകലനം ചെയ്തിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഥയും ശ്രീകൃഷ്ണനും രുക്മിണിയുമായി ബന്ധപ്പെട്ടതാണ്. രുക്മിണി സ്വയംവരമാണ്, രുക്മിണി സ്വയംവരം എന്നുള്ള ഭാഗമാണ് വിദ്വാൻ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു ബ്രാഹ്മണന്റെ വശം ഒരു കത്ത് കൊടുത്തയച്ചു എന്നുകൂടി പൂന്താനം അഡീഷണലായിട്ട് പറഞ്ഞു. ഒരു ബ്രാഹ്മണനെ ഭഗവാന്റെ അടുത്ത് ഈ പറഞ്ഞയച്ചു എന്ന് മാത്രമേ അതിനകത്തുള്ളെങ്കിലും അതോടൊപ്പം ഒരു കത്തും കൊടുത്തയച്ചിരുന്നു എന്നുകൂടി ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് അതോടുകൂടി ചേർത്ത് കുറച്ച് ഭാവനയും കൂടെ കൂട്ടിക്കലർത്തി പൂന്താനം വിവരിച്ചപ്പോ ഈ ഭാഗവത പാരായണം നടത്തിക്കൊണ്ടിരുന്ന വിദ്വാൻ ക്ഷുഭിതനായി. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, കത്ത് കൊടുത്തയച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പൂന്താനം ശരിക്കും അപമാനിതനാവുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ, എല്ലാവരും പരിഹാസ ചിരിയും ഒക്കെ അവിടെ മുഴങ്ങി സദസ്സിൽ. ആ സമയത്ത് ഭഗവാന്റെ അശരീരി കേട്ടു എന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് ആ ബ്രാഹ്മണൻ ഒരു കത്തും കൊണ്ടു തന്നിരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഒരു ഭഗവാനിൽ പൂർണമായും സമർപ്പിച്ച പൂർണമായ ഭക്തിയും വിശ്വാസവും
സമർപ്പണവും ശരണാഗതിയുമുള്ള ഒരു യഥാർത്ഥ ഭക്തനെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമായിട്ടാണ് ഈ കഥ എടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇല്ലാത്ത ഒരു കാര്യം ആയിട്ട് പോലും അതിന് അദ്ദേഹത്തെ സംരക്ഷിച്ചു, അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തു. ഒരു കാരണവശാലും മറ്റൊരു ആളിന്റെ മുമ്പിൽ ലജ്ജ കൊണ്ട് ഒരു ശിരസ് നമിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ ഒരു യഥാർത്ഥ ഭക്തന് വരാതെ ഭഗവാൻ അദ്ദേഹത്തെ കാത്തുകൊള്ളും, സംരക്ഷിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് ഈ കഥ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇതേപോലെ തന്നെയാണ് കൂടല്ലൂർ മന ഗുരുവായൂർ അമ്പലമായിട്ട് വളരെ പ്രശസ്ത അന്നത്തെ കാലത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള മനയാണ്. അവിടെ ജനിച്ച ആൾക്കാരൊക്കെ അവിടുത്തെ നമ്പൂതിരിമാരൊക്കെ ഉന്നത കുല ജാതർ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി വളരെ ഉന്നതമായ സ്ഥാനം നൽകി ബഹുമാനിക്കപ്പെടുന്ന കൂടല്ലൂർ മനയിലുള്ള ആൾക്കാർക്കും പൂന്താനത്തെ കുറിച്ച് അത്ര മതിപ്പില്ലായിരുന്നു. കാര്യം അദ്ദേഹം ജനിച്ച ഇല്ലം അവരോടൊപ്പം അത്ര ഉയർന്ന രീതിയിലല്ല എന്നുള്ളത് കൊണ്ടും നമ്പൂരിമാർക്കിടയിൽ തന്നെ അല്പം താഴ്ന്നതായി കരുതപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്നുള്ള ഉള്ളതുകൊണ്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു പല കാര്യങ്ങളിലും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഭാഗവത പാരായണത്തിലുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച് വൈശിഷ്ട്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട കൂടല്ലൂർ മനയിലെ തിരുമേനിമാർ അദ്ദേഹത്തെ അവരുടെ മനയിലേക്ക് ഭാഗവത പാരായണത്തിന് വേണ്ടി ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ പാരായണവും അത് കേട്ട് അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യം മനസ്സിലാക്കിയപ്പോ ആ വളരെ സാഷ്ടാംഗം പൂന്താനത്തിന് മുമ്പിൽ നമസ്കരിച്ച് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് കഥ. ഇതാണ് ഭാഗവത പാരായണത്തിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം. ഇങ്ങനെ വിവിധ മേഖലകളിൽ സ്വന്തം കഴിവ് വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന മഹാകവിയായിരുന്ന പൂന്താനത്തിന് തന്റെ സമകാലികരായിട്ടുള്ള മറ്റ് പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്ന് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം, സംജാതമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ മറ്റുള്ളവരുടെ പെരുമാറ്റം, പരിഹാസമൊക്കെ തള്ളിവിട്ടിട്ടുണ്ട്. പക്ഷെ ആ അവസരങ്ങളിലൊക്കെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയത് ഭഗവാൻ ഗുരുവായൂരപ്പനാണെന്ന് ആ ഓരോ കഥയിലും നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. എപ്പോഴും തൻ്റെ ഭക്തനായിരുന്ന, തൻ്റെ നിഷ്കളങ്കമായ നിരുപാധികമായ ഭക്തി കൊണ്ട് തന്നെ ഉപാസിച്ചിരുന്ന യഥാർത്ഥ ഭക്തനായിരുന്ന പൂന്താനത്തിന് ഒരു ദോഷവും ഉണ്ടാകാതെ, ഒരു വിഷമവും ഉണ്ടാകാതെ, അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ഈ അവസരത്തിലൊക്കെ ഒരു ശക്തമായ കവചം അദ്ദേഹത്തിന് ചുറ്റും തീർത്തുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ നിലകൊണ്ടു എന്നുള്ളതാണ് ആ കഥകളൊക്കെ തെളിയിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി കഥകൾ അടുത്ത പ്രഭാഷണത്തിൽ, ഈ പ്രഭാഷണ പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിൽ നാളെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിഹാസ തുല്യമെന്ന് പറയാൻ ആവില്ല. ആ പൂന്താനത്തിന്റെ ജീവിതം, ആ ജീവിതം ഒരു ഇതിഹാസം തന്നെ ആയിരുന്നു. ഇതിഹാസ തുല്യം എന്ന് പറയുന്നത് ശരിയാവില്ല. അത്രമാത്രം ചരിത്രവുമായി ഇതിഹാസവുമായി താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള പണ്ഡിത വരേണ്യനായിരുന്ന പൂന്താനം അദ്ദേഹത്തിന് നമ്മുടെ സമൂഹത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരായ സംസ്കൃതം പഠിക്കാനും വേദം പഠിക്കാനും ഒന്നും അർഹതയില്ല എന്ന് കരുതി മാറ്റി നിർത്തപ്പെട്ടിരുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു ജനതയ്ക്ക് വേദങ്ങളുടെ ഉപനിഷത്തുകളുടെയും ഒക്കെ സാരം, ആ അതിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള അതിൻ്റെ രത്ന ചുരുക്കം തന്നെ എല്ലാവരിലേക്കും എത്തിച്ച, മഹത്തായിട്ടുള്ള ജ്ഞാനം എത്തിച്ചിട്ടുള്ള, മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള, അന്നത്തെ സമൂഹത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും സമൂഹത്തിലെ പുഴുക്കുത്തുകളെയും ഒക്കെ ശക്തമായി വിമർശിക്കുകയും അതിനെ നേരിടുകയും സമൂഹത്തിൽ വലിയൊരു മാറ്റം, ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി യത്നിക്കുകയും ചെയ്തിട്ടുള്ള പൂന്താനത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയായ ജ്ഞാനപാനയിലെ പറ്റിയുള്ള ഒരു സമഗ്രമായ പഠനം ഒക്കെയാണ് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്നുള്ള ഈ പുസ്തകത്തിന് ഉള്ളത്. അത് വലിയ രീതിയിലുള്ള, നമുക്കെല്ലാം അറിയാം, വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ്, ഒരു സ്വീകരണമാണ് സാഹിത്യ കുതുകുകളിൽ നിന്നും അതേപോലെ തന്നെ ഭക്തജനങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ ഈ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതെല്ലാം വായിച്ച് കൂടുതലായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം എങ്ങനെ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ ഈ വീഡിയോടൊപ്പമുള്ള
വിവരണത്തിലും കമന്റ് ബോക്സിലും ഒക്കെ നിങ്ങൾക്ക് കാണാം. എന്തായാലും അങ്ങനെ നാലാമത്തെ പ്രഭാഷണത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏതെങ്കിലും കാരണവശാൽ ഇതുവരെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർ റിജി നായർ ടോക്സ് എന്ന പേരിലുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യും. കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ മഹത്തായ സന്ദേശം എത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഗുരുദേവ്.